ഹലോ സുഹൃത്തുക്കളെ, വ്യാപാര ലേണിംഗ് ഹബിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി പുതിയ അപ്ഡേറ്റുകളോടൊപ്പം പുതിയ വീഡിയോകളും കൊണ്ടുവരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ മോസ്റ്റ് ആവേഡ് ഫീച്ചറായ ബാർകോഡ് ജനറേറ്ററിനെ കുറിച്ച് സംസാരിക്കും. അതെ സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് വ്യാപാർ ആപ്പിൽ നിന്ന് ഫ്രീ ബാർകോഡ് ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഇതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായി ആദ്യം നിങ്ങൾ വ്യാപാർ ഓപ്പൺ ചെയ്യണം. ബാർകോഡ് ജനറേറ്റ് ചെയ്യാൻ ലെഫ്റ്റ് മെനുവിൽ നിങ്ങൾ യൂട്ടിലിറ്റീസ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ജനറേറ്റ് ബാർകോഡ് ഓപ്ഷൻ കാണാൻ കഴിയും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ബാർകോഡ് ജനറേറ്റർ വിൻഡോ കാണാൻ കഴിയും. ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. ബാർകോഡ് ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ബാർകോഡ് ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റത്തിന്റെ ഐറ്റം കോഡ്, അതായത് ബാർകോഡ് സേവ് ചെയ്തെന്ന് ഉറപ്പാക്കുക. അഥവാ അങ്ങനെ ചെയ്തില്ലെങ്കിൽ സിസ്റ്റം നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു എറർ നൽകും. അതിനാൽ ബാർകോഡ് പ്രിന്റ് ചെയ്യാൻ ആദ്യം നിങ്ങൾക്ക് പ്രിന്ററിൽ രണ്ട് ഓപ്ഷനുകൾ ലഭിക്കും. ഒന്നാമത്തെ റെഗുലർ പ്രിന്ററും രണ്ടാമത്തേത് ലേബൽ പ്രിന്ററുമാണ്. അതിനാൽ നമുക്ക് ആദ്യം റെഗുലർ പ്രിന്ററിനെ കുറിച്ച് സംസാരിക്കാം. റെഗുലർ പ്രിന്ററിനെ 4 സൈസ് പേപ്പറിൽ മാത്രമേ പ്രിന്റ് ചെയ്യാനാവുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് സൈസ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് സൈസ് ഓപ്ഷൻ പ്രിന്റിംഗ് ബാർകോഡിനുള്ള സൈസ് ഉണ്ട്. റെഗുലർ പ്രിന്ററിൽ നിങ്ങൾക്ക് 4 സൈസ് ലഭിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ 65 ലേബൽ സൈസ് സെലക്ട് ചെയ്തു. ഇതിനർത്ഥം ഒരു പേജിൽ 65 ലേബലുകൾ പ്രിന്റർ ആവും എന്നാണ്. അതിനാൽ ബാർകോഡ് ജനറേറ്റ് ചെയ്യേണ്ട ഐറ്റംസ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ പ്രിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലേബലുകളുടെ എണ്ണം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ 10 എന്ന് എന്റർ ചെയ്യും. ഇതിനുശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹെഡർ നെയിം എന്റർ ചെയ്യുക. ഇത് കമ്പനി നെയിമോ ഐറ്റം നെയിമോ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഹെഡർ ടൈപ്പ് ചെയ്യാനും കഴിയും. ലൈൻ 1 ആൻഡ് ലൈൻ 2 നിങ്ങൾക്ക് അഡീഷണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ലൈൻ 1 ഇൽ ഐറ്റം നെയിം ചേർത്തു. ലൈൻ 2 ഇൽ നമ്മൾ സെയിൽസ് പ്രൈസ് സെലക്ട് ചെയ്യും. ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ റൈറ്റിൽ നിങ്ങൾക്ക് ലേബൽ പ്രിവ്യൂ കാണാൻ കഴിയും. ലേബലിൽ നിങ്ങൾ ഏത് ഇൻഫോർമേഷൻ കാണുമെന്നും എങ്ങനെ കാണുമെന്നും. എല്ലാ ഡീറ്റെയിൽസും ശരിയാണെങ്കിൽ ആഡ് ഫോർ ബാർകോഡ് ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അത് ചെയ്തതിന് ശേഷം ഈ എൻട്രി ലിസ്റ്റിൽ ഷോ ചെയ്യും. ഇതിനർത്ഥം നിങ്ങൾക്ക് ഒരുമിച്ച് മൾട്ടിപ്പിൾ ഐറ്റങ്ങളുടെ ബാർകോഡ് ജനറേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ്. അതിനാൽ സമാനമായി നിങ്ങൾ മറ്റ് ഐറ്റങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുകയും ആഡ് ചെയ്യുകയും വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഐറ്റം ഡിലീറ്റും ചെയ്യാം. താഴെ നിങ്ങൾക്ക് ചില ഓപ്ഷനുകൾ കാണാൻ കഴിയും. അതോടൊപ്പം അവ പ്രിന്റ് ചെയ്യാൻ എത്ര പേജുകൾ ആവശ്യമാണെന്നതും നിങ്ങൾക്ക് കാണാം. റൈറ്റിൽ ഒരു പ്രിവ്യൂ ബട്ടൺ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം പ്രിന്റ് ചെയ്യാൻ പോകുന്ന ബട്ടണുകളുടെ പ്രിവ്യൂ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ലേബൽ സൈസ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വിൻഡോ ക്ലോസ് ചെയ്ത് സൈസ് ഓപ്ഷനിൽ നിന്നും മറ്റൊരു സൈസ് സെലക്ട് ചെയ്യുക. ലേബലിന്റെ സൈസ് വർദ്ധിച്ചപ്പോൾ പേപ്പർ കൗണ്ട് 2 ഇൽ നിന്ന് 4 ആയി വർദ്ധിച്ചതായി അടിയിൽ കാണുക. ഇനി നിങ്ങൾക്ക് പ്രിവ്യൂ കാണാൻ കഴിയും. ലേബലിന്റെ സൈസ് വർദ്ധിച്ചതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു പേജിൽ 24 ലേബലുകൾ മാത്രമേ ഉള്ളൂ. ഇതിനുശേഷം നിങ്ങൾക്ക് ജനറേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകൾ കാണാം, സേവ് ആൻഡ് ക്ലോസസും പ്രിന്റും. ഇപ്പോൾ നിങ്ങൾക്ക് പ്രിന്റിംഗ് ക്ലിക്ക് ചെയ്ത് ഡയറക്ടലി പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണങ്ങളാൽ പിന്നീട് പ്രിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സേവ് ആൻഡ് ക്ലോസ് ക്ലിക്ക് ചെയ്ത് PDF ഫയൽ ആയി നിങ്ങളുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്യാം. ഇനി നമുക്ക് ലേബൽ പ്രിന്ററിനെ കുറിച്ച് സംസാരിക്കാം. ഇതിനായി നമ്മൾ കറണ്ട് വിൻഡോ ക്ലോസ് ചെയ്ത് സ്റ്റാർട്ടപ്പ് ഫ്രഷ് ചെയ്യാം. ഇവിടെ പ്രിന്ററിൽ ലേബൽ പ്രിന്റർ സെലക്ട് ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾക്ക് സൈസ് ഓപ്ഷൻ ലഭിക്കും. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞതുപോലെ സൈസ് ഓപ്ഷൻ പ്രിന്റ് ചെയ്യാൻ പോകുന്ന ബാർകോഡിനായി ഉപയോഗിക്കുന്ന സൈസാണ്. ലേബൽ പ്രിന്ററിൽ രണ്ട് സൈസസുകൾ ഉണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് സൈസസുകൾ തിരഞ്ഞെടുക്കാം. നമ്മൾ ഇവിടെ രണ്ട് ലേബൽസ് സൈസ് തിരഞ്ഞെടുത്തു, അതായത് രണ്ട് ലേബലുകൾ ഒന്ന് പേജിൽ പ്രിന്റ് ചെയ്യും. നിങ്ങൾക്ക് ഒരു പേജിൽ ഒരു ലേബൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ലേബൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിനുശേഷം എല്ലാ ഡീറ്റെയിൽസും ആഡ് ചെയ്തതിനു ശേഷം ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ റൈറ്റിൽ ലേബൽ പ്രിവ്യൂ കാണാം. എല്ലാ ഡീറ്റെയിൽസും ശരിയാണെങ്കിൽ ആഡ് ഫോർ ബാർകോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ചെയ്തതിനു ശേഷം ഈ എൻട്രി ലിസ്റ്റിൽ ഷോ ചെയ്യും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യത്തേത്, ലേബൽ പ്രിന്റർ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു സമയത്ത് ഒരു ഐറ്റത്തിന് മാത്രമേ ബാർകോഡ് ജനറേറ്റ് ചെയ്യാൻ കഴിയൂ. നിങ്ങൾക്ക് ഒരുമിച്ച് മൾട്ടിപ്പിൾ ഐറ്റംസിന്റെ ബാർകോഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പറയുന്നത് പോലെ നിങ്ങൾക്ക് റെഗുലർ പ്രിന്റർ ഉപയോഗിക്കാം. രണ്ടാമതായി, സെക്കൻഡ് ഐറ്റം ആഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഡ് ടു ബാർകോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഐറ്റങ്ങൾ ആഡ് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്ന ഒരു വാർണിംഗ് വിൻഡോ നിങ്ങൾക്ക് നൽകും. എന്നാൽ യെസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം മുമ്പ് ചേർത്ത ഐറ്റങ്ങളെ റീപ്ലേസ് ചെയ്ത് ഈ ഐറ്റം ആഡ് ചെയ്യാം. ഇതിനുശേഷം നിങ്ങൾക്ക് ജനറേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് അതേപോലുള്ള രണ്ട് ഓപ്ഷനുകൾ കാണാം. നിങ്ങൾക്ക് പ്രിന്റിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്ടലി പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണങ്ങളാൽ പിന്നീട് പ്രിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സേവ് ആൻഡ് ക്ലോസ് ക്ലിക്ക് ചെയ്ത് PDF ഫയൽ ആയി നിങ്ങളുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്യാം. അതിനാൽ സുഹൃത്തുക്കളെ, വ്യാപാർ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ ബാർകോഡ് ജനറേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ കണ്ടു. ഇൻവോയ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ബാർകോഡ് ലേബലുകൾ സ്കാൻ ചെയ്ത് ബില്ലിംഗ് അഡ്വാൻസ് ആക്കാൻ കഴിയും.
സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, വ്യാപറിന്റെ ഡെസ്ക്ടോപ്പ് വെർഷനിൽ മാത്രമേ ഈ ബാർകോഡ് ജനറേറ്റർ ഫീച്ചർ ലഭ്യമാകൂ. അതിനായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.vyapar.in സന്ദർശിച്ച് വ്യാപാർ ഡൗൺലോഡ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് 30 ദിവസത്തെ ഫ്രീ ട്രയൽ ലഭിക്കും. ഡെസ്ക്ടോപ്പ് വെർഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതോടൊപ്പം നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിന്റെയും മൊബൈലിന്റെയും ലൈസൻസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഡിവൈസിലും ഒരുമിച്ച് വ്യാപാരം ഉപയോഗിക്കുകയും എവിടെ നിന്നും നിങ്ങളുടെ ബിസിനസ് മാനേജ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനാൽ ദയവായി ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. വ്യാപാരവുമായി റിലേറ്റഡ് ആയ എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ കോൾ ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളെ വാട്സാപ്പ് ചെയ്യാം. നമ്മുടെ സമ്പർക്ക വിവരങ്ങൾ സ്ക്രീനിലുണ്ട്. ഇതുപോലുള്ള സമാനമായ വീഡിയോകൾക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ലാബ് ഉപയോഗിച്ചതിന് നന്ദി. ഹാപ്പി യാത്ര.